ഞാൻ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മീൻ മേടിക്കാൻ പോയ വഴിക്ക് അതെ മീൻ മേടിക്കാൻ പോയി എന്നിട്ട് വരുന്നത് ഇപ്പോഴാ അത്രല്ലേ ഉള്ളൂ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായി കാണും പോയി അതിന് ഈ ഡ്രസ് എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ കുഴപ്പമുണ്ട് അറിയാവുന്നവർക്കറിയാം 17000 രൂപയാ കാസ്റ്റ് കാസ്റ്റ് അല്ല കോസ്റ്റ് ഏത് സായിപ്പിനും ഒരു വാക്കൊക്കെ തെറ്റും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ബെസ്റ്റ് വിഷസ് താങ്ക് യു ലിൻഡ ജോസഫിന് ഇണയായും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ ഇണയാവനും തുണയാവനും ഒക്കെ പക്ഷെ കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റില്ല എന്താ പേര് സുഗന്ധി അതാ നല്ല മണം ഇതൊക്കെ ഒരു നിമിത്തമാണ് സുഗന്ധി ഞാനിവിടെ വരാനും സുഗന്ധിയെ കാണാനും ഇനി ഏതായാലും സുഗന്ധി നീരാട്ട് കഴിഞ്ഞു പോയാ മതി ഒരു വയസ്സുള്ള എന്നെ ഡാഡി ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് നല്ല ആരോഗ്യം വെക്കുന്നു ഒരു വയസ്സിൽ ഐ സ്റ്റിൽ റിമെമ്പർ മേക്കിംഗ് മിറർ ഐ യൂസ്ഡ് ടു ബി ലൈക്ക് എനിക്ക് ഡാഡി അത്ര എത്താൻ പറ്റുന്നില്ല ഓടിയിട്ട് സോ ദാറ്റ്സ് ആ തോട്ട് അല്ലേ ആൻഡ് ദെൻ ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കണം ഈശ്വര എന്തൊരു ചൈതന്യം മോള് അവിടെ പോയി ചാച്ചിക്കോ ഞാനും മനുഷ്യന മെഷീൻ ഒന്നുമല്ല ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണമായിട്ട് കുടിച്ചോ എന്നെ കൊണ്ടെന്നാവില്ല വേണമുണ്ടാക്കി കുടിച്ചോ ചേട്ടാ അവിടെ ബസ് നിർത്തുവോ ബസ് നിർത്തൂല അതെന്താ ബസ് നിർത്താത്തത് ബസ് നിർത്താൻ ഞാൻ സമ്മതിക്കൂല അതെന്താ സമ്മതിക്കാത്ത ഞാൻ ഇവിടുത്തെ റൗഡിയാണ് റൗഡി പറഞ്ഞപ്പോ എനക്കെന്തൊരു പുച്ച കണ്ടാലും തോന്നും അതെന്താ കജ്ജും കാലും മണ്ണല്ലാത്തല്ലോ റൗഡി ആവാൻ പറ്റും പൂപ്പറിക്കാൻ പോരുമോ പോരുമോ ആദിരാവിലെ ആരെ നിങ്ങൾക്ക് ആവശ്യം ആവശ്യം ആദിരാവിലെ വാവന ഞങ്ങൾക്ക് ആവശ്യം ആവശ്യം ആദിരാവിലെ എന്തിലിട്ട് കൊണ്ടുപോകും ആദിരാവിലെ ചാക്കിലിട്ട് കൊണ്ടുപോകും കൊണ്ടുപോകും ആദിരാവിലെ ചാക്കിലിട്ട് കൊണ്ടോ ഞാൻ എന്താ പന്നിയാളെ പൂച്ച ആടെ പന്നിച്ച് പൂച്ചല്ല പട്ടിയാണ് ഇതെന്താണ് നിങ്ങളുടെ ഭർത്താവിന് നല്ല റെസ്റ്റ് വേണം ദാ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ഒരു ദിവസം എത്ര ഗുളിക വീതം കൊടുക്കേണ്ടി വരും ഡോക്ടർ ഇത് ഇയാൾക്കല്ല നിങ്ങൾക്കാ നിങ്ങൾ ഉറങ്ങിയ അയാൾക്ക് സ്വസ്ഥത കിട്ടും പാണ്ഡിതുരണ്ണൻ അയച്ചതാ ഞങ്ങള് ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിനൊരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എങ്ങനെ ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യത്തിനൊരു പരിഹാരം കാണാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ 90 പാട്ട് പറഞ്ഞോളാ പട്ടി പറഞ്ഞിട്ട് കേൾക്കണില്ല പാടി കേൾപ്പിക്കാന്ന് വിചാരിച്ചതാ ഇനി ഉറക്കെ പറഞ്ഞോളാം ആ 30 ഏക്കർ സ്ഥലത്തിന്റെ കാര്യം സംസാരിക്കാൻ മുതലാളിയോട് ഒന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു വീട്ടുകാര് പറഞ്ഞോടനെ നീ കെട്ടും കിടക്കി എടുത്ത് ഇറങ്ങിയോ സെമിനാരി ചേരാൻ ശോസന നീ എന്നതായി പറയുന്നേ ചെറുത്തിന് ദൈവവിളി കിട്ടി അപ്പോ പിന്നെ സെമിനാരി ചേരാതെ എന്തോ ചെയ്യാനാ നീ ഒന്നു മാറിക്കേ ആ വിളിച്ച ദൈവത്തിന്റെ നമ്പർ ഇങ്ങാണ്ടേ ഞാനൊന്ന് ചോദിക്കട്ടെ വിളിച്ചോന്ന് ഞാനപ്പോ വിളിച്ചു ചന്ദ്രംപിള്ള ഞാനാ കുറ്റിക്കാട്ടിൽ അല്ലേ കുറ്റിക്കാട്ടിലല്ല ഞാനിപ്പോ ഇവിടെ നിക്കിയല്ലേ അതല്ല വീട്ടുപേര് കുറ്റിക്കാട്ടിലല്ലേ വീട്ടുപേര് കുറ്റിക്കാട്ടിൽ തൊഴിൽ എന്തായിരുന്നു തൊഴിൽ ഞാൻ പിന്നെ ഹൗസ് വൈഫ് സോറി മനസ്സിലായില്ല അല്ല ഹൗസ് ഹസ്ബൻഡ് ഒരാഴ്ച തികച്ച് സംസാരിച്ച പച്ച വെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാ ഒരാഴ്ചയല്ല ഒരു കൊല്ലം അമ്മ ചത്തുകിടന്ന് ശ്രമിച്ചാൽ പോലും അമ്മയ്ക്ക് അത് പറ്റൂല എന്ന് എനിക്ക് ഉറപ്പാ നോ ചു യു ബിലീവ്